ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഇന്ന് ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടതിന് ശേഷമുള്ള രംഗമാണ് കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയുടെ അടുത്ത് നിൽക്കുന്ന ഭരണാധിപന്മാരും അതോടൊപ്പം പടയാളികളും എന്തിനാ ഈശോയുടെ ഒരു വശത്ത് തറയ്ക്കപ്പെട്ട കുറ്റവാളിയും ഒരേപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് നീ ക്രിസ്തുവാണെങ്കിൽ നീ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വ്യങ്ങമായിട്ട് അവർ നിർവചിക്കുന്നത് സ്വയം രക്ഷിക്കുന്നവനാണ് ക്രിസ്തു ഇവിടെ ഈശോ ഇതിനോട് ഭാവാത്മകമായിട്ട് പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വ്യങ്ക്യമായിട്ട് പറയുന്നത് നിങ്ങൾ പറയുന്ന ക്രിസ്തുവല്ല ഞാൻ നിങ്ങൾ പറയുന്ന രാജാവല്ല ഞാൻ സ്വയം രക്ഷിക്കുന്ന രാജാവല്ല എന്ന് ഈശോ വ്യമായിട്ട് പറയുന്നു ഇതേറ്റവും പ്രത്യക്ഷമായിട്ട് പറയുന്നത് യോഗന്നാൻ്റെ സുവിശേഷത്തിലാണ് ഈശോ വിചാരണ ചെയ്യപ്പെടുന്ന രംഗം അപ്പോൾ പീലാത്തോസ് കൃത്യമായിട്ട് ഈശോയോട് ചോദിക്കുന്നുണ്ട് നീ യഹൂദരുടെ രാജാവാണോ അതിന് ഈശോ സംശയത്തിനിടനൽകാത്ത വിധം മറുപടി കൊടുക്കുന്നുണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല അതായത് ഞാൻ ഈ ലോകത്തിൻ്റെ രാജാവല്ല സമ്പാദിക്കാവുന്നതിൻ്റെയൊക്കെ അധിപനല്ല അതാണല്ലോ രാജാവ് അല്ല എന്ന് ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് അതായത് കുരിശേൽ കിടക്കുന്ന ഈശോ അവൻ്റെ തലപ്പത്തെഴുതി വെച്ചിരിക്കുന്നത് രാജാവാണെന്നാണ് എന്നാൽ ഈശോ തൻ്റെ പ്രതികരണത്തിലൂടെയും തൻ്റെ ജീവിതത്തിലൂടെയും പറയുന്നത് ഭൗമികനായ ഒരു രാജാവല്ല ഞാൻ ആധിപത്യങ്ങളുടെ രാജാവല്ല ഞാൻ സമ്പാദിക്കാവുന്നതൊക്കെ സമ്പാദിച്ചു കൂട്ടുകയും സമ്പാദ്യങ്ങളുടെയൊക്കെ അധിപനായി തീരുകയും ചെയ്യുന്ന രാജാവല്ല ഞാൻ അങ്ങനെയെങ്കിൽ ഈശോ പിന്നെ എന്താണ് ഇത് വളരെ വ്യക്തമായിട്ട് ഈശോ ഇതിന് തൊട്ടുമുമ്പ് ജറൂസലം ദേവാലയത്തിലായിരിക്കുമ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ട് ലൂക്കായിട്ട് സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ഈശോ തന്നെ ആ പ്രമേയം ഇടുന്നുണ്ട് അതായത് ക്രിസ്തു യഥാർത്ഥത്തിൽ ദാവീദിൻ്റെ പുത്രനാണോ കാരണം ഈ ദാവീദ് തന്നെ ദൈവാത്മാവില ദിവേശിതനായിട്ട് സങ്കീർത്തനങ്ങളിൽ ക്രിസ്തുവിനെ നാഥ കർത്താവെ ക്യൂരിയോസ് എന്ന് തമ്പുരാനെ എന്ന് വിളിച്ചിട്ടുണ്ട് ഈ ദാവീദ് ക്രിസ്തുവിനെ തമ്പുരാനെ എന്ന് വിളിക്കുന്നുവെങ്കിൽ എങ്ങനെ അവൻ്റെ മകനാകും ഇതാണ് ഈശോ ചോദിക്കുന്നത് അർത്ഥം വ്യമായിട്ട് ഈശോ പറഞ്ഞു വെക്കുന്നത് ക്രിസ്തു ദാവീതിൻ്റെ വംശത്തിൽ വരുന്ന ദാവീതിൻ്റെ മകനായിരിക്കുന്ന രാജാവല്ല അതിലുപരി ദൈവത്തിൻ്റെ മകനാണ് ദാവീതിൻ്റെ അധിപനാണ് ഇതാണ് ഈശോ പറഞ്ഞു വെക്കുന്നത് അവൻ ദാവീതിൻ്റെ പുത്രനായ രാജാവല്ല മറിച്ച് ദൈവത്തിൻ്റെ പുത്രനാണ് ദാവീതിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ പുത്രനും തമ്മിലുള്ള അന്തരത്തിലാണ് അന്തരത്തിലാണിതിൻ്റെ മർമ്മം കിടക്കുന്നത് എന്താണ് ഈ വ്യത്യാസം ഇത് തിരിച്ചറിയണമെങ്കിൽ അന്ത്യത്താഴത്തിൻ്റെ രംഗത്തിലേക്ക് തന്നെ പോകണം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ അന്ത്യത്താഴത്തിൽ വെച്ച് ഈശോ അപ്പം എടുത്തിട്ട് പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരം ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം അതായത് ഈശോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊല്ലപ്പെടുന്നവനാണ് ഇവിടെയാണ് ദാവീതിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ പുത്രനും തമ്മിലുള്ള അന്തരം പുറത്തേക്ക് വരുന്നത് പ്രൂഷിതനോട് ഭരണാധികാരികളും പട്ടാളക്കാരും ചോദിക്കുന്നത് നീ ക്രിസ്തുവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്നാൽ അന്ത്യത്താഴത്തിൽ ഈശോ പറയുന്നത് എന്താണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ അപകടപ്പെടുത്തുന്നവൻ ഇതാണ് ദാവീദിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ പുത്രനും തമ്മിലുള്ള വ്യത്യാസം ദാവീതിൻ്റെ പുത്രനായ ക്രിസ്തു രാജാവാണെങ്കിലോ സ്വയം രക്ഷിക്കും എന്നാൽ ദൈവത്തിൻ്റെ പുത്രനോ തന്നെ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്നു തൻ്റെ തന്നെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നു ഈശോയിൽ കാണുന്ന ഈ സ്വഭാവം ദൈവത്തിൻ്റെ തന്നെ സ്വഭാവമാണ് അതായത് കൊടുക്കുന്ന സ്വഭാവം പങ്കുവെച്ച് കൊടുക്കുന്ന സ്വഭാവം മറ്റുള്ളവരുടെ നന്മയ്ക്കും സന്തോഷത്തിനുമായിട്ട് കൊടുക്കുന്ന സ്വഭാവം ഇത് ജീവൻ്റെ തന്നെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നത് ഈ ഒരു തിരിച്ചറിവിലെ കുണരാനാണ് അതായത് നീ ദൈവത്തിൻ്റെ മകനാണ് അല്ലാതെ ഭൗതിക കാര്യങ്ങളുടെ ഉടയവൻ ആയി തീരേണ്ടവനല്ല മറിച്ചെന്താണ് ദൈവത്തിൻ്റെ എന്ന രീതിയിൽ കൊടുക്കുന്നതിൻ്റെ ദാനം ചെയ്യുന്നതിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വയം അർപ്പിക്കുന്നതിൻ്റെ ആത്മദാനത്തിൻ്റെ ഉടയവനായിട്ട് വളർന്നു വരേണ്ടവനാണ് കാരണം എന്താണ് അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് നിന്നിലുള്ളത് നിൻ്റെ ശരീരത്തിനും നിൻ്റെ മനസ്സിനും പിറകിലുള്ള നിന്നിലെ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ ജീവൻ്റെ അംശമാണ് അതുകൊണ്ടാണ് നീ ദൈവത്തിൻ്റെ മകനാകുന്നത് മകളാകുന്നത് ഈ ദൈവാംശത്തെ കൊടുക്കാനും പങ്കുവയ്ക്കാനും മറ്റുള്ളവരെ വളർത്താനുമുള്ള ഈ ദൈവാംശത്തെ വളർത്തി വളർത്തിയെടുക്കാനാണ് ഈശോ ഇന്ന് നമ്മളോട് വ്യമായിട്ട് ആവശ്യപ്പെടുന്നത് വാളയാറിലെ പെൺകുട്ടികളുടെ സങ്കടം തീരുന്നതിന് മുമ്പ് തന്നെയല്ലേ വയനാട്ടിൽ ഇന്ന് ഷാഹ്ല എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരുടെ ദാരുണമായ അന്ത്യം നമ്മൾ കേൾക്കുന്നത് ഒന്ന് ഓർത്ത് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർക്ക് പലർക്കും കാറുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും അധികാരികളും തങ്ങളുടെ സൗകര്യങ്ങൾ അല്പം പങ്കുവെക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് അല്പം അസൗകര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരു ജീവനെ രക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു ജീവൻ നിലനിർത്താൻ സാധിക്കില്ലായിരുന്നു ഇതാ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നത് നിനിലുള്ള ദൈവാംശമുണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വയം കൊടുക്കാനുള്ള ചൈതന്യമാണ് എന്തിന് മറ്റുള്ളവരെ രക്ഷിക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം പകരാനും വേണ്ടി സ്വയം അസൗകര്യങ്ങൾ ഏറ്റെടുക്കാൻ ഉള്ള സ്വഭാവമാണ് ആ ദൈവിക സ്വഭാവത്തെ വളർത്തി വളർത്തിയെടുക്കാനാണ് ക്രൂശിതനായ ക്രിസ്തു രാജാവാണ് എന്ന് കുരിശിൽ എഴുതപ്പെട്ടിരിക്കുന്ന ക്രിസ്തു എന്നോടും നിങ്ങളോടും പറയുന്നത് കാരണം അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തു കൊടുത്തുകൊണ്ട് അതിൻ്റെ കൊടുമുടിയിലേക്ക് വളരുന്നവനാണ് ക്രൂശിതൻ അപ്പോളാണ് അവൻ ദൈവത്തിൻ്റെ മകൻ ദൈവത്തിൻ്റെ പുത്രനായിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ വെളിവാകുന്നത് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ എന്ന സിനിമയുടെ ക്ലൈമാറ്റിക് സീനൊന്നോർക്കാം അവസാനമായി പ്രാഞ്ചിയേട്ടൻ പുണ്യാളൻ്റെ അടുത്ത് വരിക എന്നിട്ട് പുണ്യാളനോട് ഒരു കാര്യമുണ്ട് ഞാൻ പോളിയെ മകനായിട്ട് സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇത്തവണ ഞാൻ തോൽക്കുമോ കാരണം ഇതിനു മുമ്പ് എല്ലാ തവണയും അയാൾ തോറ്റട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ പുണ്യാളൻ പറയുന്ന മറുപടി ഉണ്ട് എന്താ പ്രാഞ്ചി തോൽവി എന്ന് പറയുന്നത് എന്താ പ്രാഞ്ചി ജയമെന്ന് പറയുന്നത് ഇതെല്ലാം ആപേക്ഷികമല്ലേ ജയിച്ചെന്ന് നമ്മൾ കരുതിയ പലരും യഥാർത്ഥത്തിൽ ജയിച്ചിട്ടുണ്ടോ നേടിയെന്ന് നമ്മൾ കരുതുന്ന പലരും യഥാർത്ഥത്തിൽ നേടിയിട്ടുണ്ടോ എന്നിട്ട് പുണ്യാളൻ പ്രാഞ്ചിയേട്ടനെ മൂന്ന് ദൃശ്യങ്ങൾ കാണിക്കുക ഒന്നാമത്തത് പ്രേമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൊടുമുടിയിലെത്തി എന്ന് കരുതപ്പെടുന്ന ജോസും ഓമനയും അവരുടെ ഇന്നത്തെ അവസ്ഥയാണ് കാണിച്ചു കൊടുക്കുന്നത് രണ്ടുപേരും ഇടുന്ന കപടതയുടെ മൂടുപടം രണ്ടാമത്തത് ഇയാളുടെ പണം അപഹരിച്ചു മാറ്റിയ അജയ് നമ്പ്യാരുടെ ഇന്നത്തെ അവസ്ഥയാണ് അയാൾ ജയിലില മൂന്നാമത്തത് ഇയാൾ കൊണ്ടിരിക്കുകയും എന്നാൽ അത് തുറന്നു പറയാനായിട്ട് പലപ്പോഴും പറ്റാതെ പോവുകയും ചെയ്ത പത്മശ്രീ എന്ന പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ പ്രസ്താവനയാണ് ജയിച്ചെന്ന് നമ്മൾ കരുതുന്നവർ യഥാർത്ഥത്തിൽ ജയിച്ചിട്ടുണ്ടോ നേടിയെന്ന് നമ്മൾ കരുതുന്നവർ യഥാർത്ഥത്തിൽ നേടിയിട്ടുണ്ടോ ക്രൂശിതനായ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും വ്യംഗ്യമായിട്ട് ആവശ്യപ്പെടുന്നത് അവൻ സമ്പാദ്യങ്ങളുടെ ഭൗമികമായ സമ്പാദ്യങ്ങളുടെ എല്ലാം ഉടയവനായ രാജാവല്ല അതിന് വിരുദ്ധമായിട്ട് കൊടുക്കുന്നതിൻ്റെ അധിപനാണ് മറ്റുള്ളവർക്ക് കൊടുത്ത് കൊടുത്ത് പങ്ക് വെച്ച് കൊടുത്തുകൊണ്ട് അതിൻ്റെ കൊടുമുടിയിലേക്ക് വളരുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഇത് ദൈവിക സ്വഭാവമാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഈ ദൈവിക സ്വഭാവം എന്നിലും നിങ്ങളിലുമുണ്ട് അതിനെ വളർത്തി വളർത്തിയെടുക്കുക ക്രിസ്തു എന്നിലും നിങ്ങളിലും ഒളിഞ്ഞിരിപ്പുണ്ട് അതിനെ തേച്ചു മിനിക്ക് അതിൻ്റെ പ്രഭയിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നിടത്താണ് നമ്മൾ ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളുമാകുന്നത് ക്രിസ്തുവിനെ പോലെ കൊടുക്കുന്നതിൻ്റെയും പങ്കുവെക്കുന്നതിൻ്റെയും അധിപരായി രൂപാന്തരപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നാഥ ക്രൂഷിതനായ ക്രിസ്തുവേ നീ എങ്ങനെയാണ് ഏതർത്ഥത്തിലാണ് രാജാവെന്നാണ് ഞങ്ങളോട് പറഞ്ഞു തരുന്നത് സമ്പാദ്യങ്ങളുടെ എല്ലാം അധിപനായ ഭൗമിക രാജാവല്ല നീ നേരെ മറിച്ച് നീ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ മകൻ എന്ന രീതിയിലുള്ള അധിപനാണ് ആ ദൈവത്തിൻ്റെ സ്വഭാവം കൊടുക്കുന്നതാണ് മറ്റുള്ളവർക്ക് ജീവനും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി കൊടുക്കുന്ന ദൈവിക സ്വഭാവം അഥ അതെന്നിലും ഒളിഞ്ഞു കിടപ്പുണ്ട് ഈശോയെ ഈ ദൈവിക സ്വഭാവത്തെ വളർത്തി വളർത്തിയെടുക്കാനും അനുദിനം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സൗകര്യങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്കുള്ളത് കൊടുക്കുന്നതിലൂടെ നിൻ്റെ ദൈവിക സ്വഭാവത്തിലേക്ക് വളർന്ന് വളർന്നു വരാനുള്ള ശ്രദ്ധയും കൃപയും എനിക്ക് നീ തരണമേ അങ്ങനെ നിന്നെപ്പോലെ എന്നെ ദൈവത്തിൻ്റെ മകനാക്കി നീ രൂപാന്തരപ്പെടുത്തണമേ അമ്മേ